എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം മൂന്നാം തീയലത്തെ ദിവസഫലമാണ് ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ് സത്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അടുത്തതായി ഭരണി നക്ഷത്രമാണ് ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം മേലധികാരിയുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും അടുത്തതായി കാർത്തിക നക്ഷത്രമാണ് നല്ല കൂട്ടുകെട്ടുകളാൽ സച്ചിന്തകൾ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാൻ സാധിക്കും സ്വ സ്വപ്ന സാക്ഷാത്കാരവും ആത്മനിർവൃതിയും ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി രോഹിണി നക്ഷത്രമാണ് സഹപ്രവർത്തകരുടെ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ അവസ്ഥ വരും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം സഹോദരങ്ങളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക അടുത്തതായി മകേരം നക്ഷത്രമാണ് സാമ്പത്തികമായ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും പുതിയ പദ്ധതികൾക്കും മറ്റും രൂപകൽപ്പന ചെയ്യുവാൻ സാധിക്കും വ്യവസ്ഥകൾ പാലിക്കുന്നതായിരിക്കും അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ് വാക്കുകൾ രൂക്ഷമാകാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധ വേണം അനാവശ്യമായ ചിന്ത ഉപേക്ഷിക്കണം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും അടുത്തതായി പുണറം നക്ഷത്രമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ബന്ധുജനങ്ങൾ മുഖേന നേട്ടങ്ങൾ അനുഭവത്തിൽ വരും വിശേഷപ്പെട്ട വസ്ത്രാദികളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി പൂയം നക്ഷത്രമാണ് കുടുംബത്തിൽ വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും വിശേഷപ്പെട്ട വ്യക്തികളിൽ നിന്നും സമ്മാനങ്ങളും മറ്റും ലഭിക്കും ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി നക്ഷത്രമാണ് മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിയും ബന്ധുക്കൾ വിരുന്നു വരും വരും വ്യവസ്ഥകളും മറ്റും പാലിക്കുവാൻ സാധിക്കും അടുത്തതായി മകം നക്ഷത്രമാണ് പുതിയ വ്യാപാരം തുടങ്ങുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകും അടുത്തതായി പൂരം നക്ഷത്രമാണ് ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ് യാത്രാക്ലേശം അനുഭവത്തിൽ വരാം അടുത്തതായി ഉത്തരം നക്ഷത്രമാണ് പുതിയ തൊഴിലിനുള്ള ആശയം ഉദിക്കുന്നതായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തികമായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയും അടുത്തതായി അത്തം നക്ഷത്രമാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുവാൻ കഴിയും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും സാമ്പത്തികമായ സ്ഥിതി മികച്ചതായി തന്നെ തുടരുന്നതായിരിക്കും അടുത്തതായി നക്ഷത്രമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉന്നത വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ അനുകൂലമായ മാറ്റം പ്രതീക്ഷിക്കാം അടുത്തതായി നക്ഷത്രമാണ് സുരക്ഷിത പദ്ധതികൾക്ക് പണം മുടക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതായിരിക്കും കാര്യതടസ്സം നീങ്ങും അടുത്തതായി വിശാഖം നക്ഷത്രമാണ് യാത്രാക്ലേശം വർദ്ധിക്കുന്നതായിരിക്കും വാഹന ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധ വേണം സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ കഴിയും അടുത്തതായി അനിഴം നക്ഷത്രമാണ് യാത്രാക്ലേശത്താൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും നിർണായക തീരുമാനങ്ങൾക്ക് സുഹൃത് സഹായം തേടുന്നതായിരിക്കും സാമ്പത്തികമായ പ്രതിസന്ധിയെ മറികടക്കുവാൻ കഴിയും അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ് വാക്കുകളും പ്രവൃത്തികളും ഫലപ്രദമായി തീരും പുതിയ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിയും അടുത്തതായി മൂലം നക്ഷത്രമാണ് തൊഴിലിൽ അധിക ചുമതലകൾ വർദ്ധിക്കും അനാവശ്യമായ ആധി ഉപേക്ഷിക്കണം യാത്രാ മുഖാന്തരം ക്ലേശം അനുഭവത്തിൽ വരാം അടുത്തതായി പുരാണ നക്ഷത്രമാണ് മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിയും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല മാതാപിതാക്കളുടെ ആഗ്രഹം സാധിക്കുവാൻ കഴിയും അടുത്തതായി ഉത്രാട നക്ഷത്രമാണ് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ യഥാസമയം പൂർത്തീകരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി തിരുവോണ നക്ഷത്രമാണ് ബന്ധുവിന് സഹായം ചെയ്യുന്നതായിരിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും സഹോദരി പുത്രന്മാർക്ക് സഹായം ചെയ്യുവാൻ സാധിക്കും അടുത്തതായി അവിട്ട നക്ഷത്രമാണ് ബന്ധുജന സമാഗമം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം അനുഭവത്തിൽ വരാം ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അടുത്തതായി ചതയ നക്ഷത്രമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഇഷ്ടഭക്ഷണ സമൃദ്ധി അനുഭവത്തിൽ വരാം അടുത്തതായി പുരൂരുട്ട നക്ഷത്രമാണ് തൃപ്തിയുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതായിരിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ് കഴിവുകൾ പരമാവധി പ്രകടിപ്പിക്കുന്നതായിരിക്കും ശുഭ സൂചനങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെടു ഏർപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ ഉത്സാഹവും മറ്റും വർദ്ധിക്കും അവസാനമായി രേവ നക്ഷത്രമാണ് പുതിയ വ്യാപാരങ്ങൾ തുടങ്ങുവാനുള്ള തീരുമാനം എടുക്കും സംഗമത്തിൽ ആശ്വാസം തോന്നുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ ഇതുവരെ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം